ലെബനനിൽ ഇസ്രായേൽ മുമ്പോട്ട് തന്നെയാണ്. അന്താരാഷ്ട്ര സമ്മർദ്ദവും കഴിഞ്ഞ ദിവസമുണ്ടായ 8 സൈനികരുടെ മരണവുമൊന്നും ഇസ്രായേലിനെ പിന്നോട്ട് ചിന്തിപ്പിക്കുന്നില്ല. ഭീകരരെ തുടച്ചുനീക്കാൻ കരയുദ്ധം കൂടുതൽ വ്യാപിപ്പിക്കാനൊരുങ്ങുകയാണ് ഇസ്രായേൽ. തെക്കൻ ലെബനിലെ 25 ഗ്രാമങ്ങളിലെ ജനങ്ങളോട് ഒഴിഞ്ഞു പോകാൻ ഇസ്രായേൽ സൈന്യം നിർദ്ദേശിച്ചിട്ടുണ്ട്. വലിയ ഏറ്റുമുട്ടലാണ് നടക്കുന്നത്. 20 ഗ്രാമങ്ങളുടെ നിയന്ത്രണം ഇസ്രായേൽ ഏറ്റെടുത്തിട്ടുണ്ട്. തെക്കൻ ലെബനിൽ 15 ഹിസ്ബുള്ള അംഗങ്ങളെ വധിച്ചെന്ന് ഇസ്രായേൽ സൈന്യം അറിയിച്ചു. ബിന്ദ് ജബീലിലെ മുനിസിപ്പൽ കെട്ടിടത്തിന് നേരെയുണ്ടായ ആക്രമണത്തിലാണ് ഇവർ മരിച്ചത്. ഇസ്രായേലിന്റെ ആക്രമണത്തെ തുടർന്ന് 12 ലക്ഷം ലെബനൻകാർക്ക് വീടുകൾ ഒഴിഞ്ഞു പോകേണ്ടി വന്നെന്ന് കാവൽ പ്രധാനമന്ത്രി നജീബ് മിഖാതി പറഞ്ഞു. ബെയ്റൂട്ടിലെ ഹിസ്ബുള്ളയുടെ രഹസ്യാന്വേഷണ വിഭാഗം ആസ്ഥാനം ആക്രമിച്ചെന്ന് ഇസ്രായേൽ സൈന്യം പറയുന്നു. ജൂലൈയിൽ ഗോലാൻ കുന്നുകളിൽ ആക്രമണം നടത്തി 12 കുട്ടികളെ കൊന്ന ഹിസ്ബുള്ള കമാൻഡർ ഖാദിർ ഷബാഹിയെ വധിച്ചു. തബിയ ഗ്രാമത്തിൽ രക്ഷാ ഒഴിപ്പിക്കൽ ദൗത്യങ്ങളിൽ ഏർപ്പെട്ടിരുന്നവർക്ക് നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ലെബനീസ് പട്ടാളക്കാർ കൊല്ലപ്പെട്ടുവെന്ന് ആരോപണമുണ്ട്. റെഡ് ക്രോസിന്റെ 4 അംഗങ്ങൾക്ക് പരിക്കേറ്റുവെന്ന് റിപ്പോർട്ടുണ്ട്. ഇസ്രായേൽ നഗരമായ ടെൽ അവീവിലേക്ക് യമനിലെ ഹൂതികൾ ഡ്രോൺ അയച്ചു. എന്നാൽ ഇതൊന്നും ഇസ്രായേലിൽ കാര്യമായ നാശനഷ്ടം ഉണ്ടാക്കുന്നില്ല എന്നതാണ് വസ്തുതയും. ലെബനനിൽ കരയാക്രമണം തുടങ്ങി 2-ാം ദിനമായ ബുധനാഴ്ച ഇസ്രായേലിന്റെ 8 സൈനികർ കൊല്ലപ്പെട്ടതിന് തിരിച്ചടിയായിട്ടാണ് ആക്രമണം ശക്തമാക്കിയത്. അതിനിടെ ലെബനനിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണം അവസാനിപ്പിക്കാൻ ഗൗരവമായ വെടിനിർത്തൽ ശ്രമങ്ങൾ വേണമെന്ന് ഖത്തർ അമീർ ഷൈഖ് തമീം ബിൻ ഹമാദ് അൽ താനി ആഹ്വാനം ചെയ്തു. ഫലസ്തീൻ രാഷ്ട്രം സൃഷ്ടിക്കാതെ പശ്ചിമേഷ്യയിൽ സമാധാനം സാധ്യമല്ലെന്നും ഇപ്പോൾ നടക്കുന്നത് കൂട്ടായ വംശഹത്യയാണെന്നും ദോഹയിൽ ഏഷ്യ കോഓപ്പറേഷൻ ഡയലോഗ് ഉച്ചകോടിയിൽ പറഞ്ഞു. എന്നാൽ ഇതൊന്നും തൽക്കാലം ഇസ്രായേൽ മുഖവിലയ്ക്കെടുക്കില്ല. 2023 ഒക്ടോബർ 8 ആരംഭിച്ച ഹിസ്ബുള്ള ഇസ്രായേൽ സംഘർഷത്തിൽ മരിച്ചവരുടെ എണ്ണം 1900 കടന്നു. 9000 പേർക്ക് പരിക്കേറ്റു. മരണങ്ങളും പരിക്കും ഏറെയുണ്ടായത് കഴിഞ്ഞ 2 ആഴ്ചയ്ക്കിടയിലായിരുന്നു. അതിനിടെ ഗസയിലെ ഹമാസ് സർക്കാരിന്റെ തലവൻ റാഫി മുഷ്താഹയെയും ഉന്നത സുരക്ഷാ ഉദ്യോഗസ്ഥരായ സമീഹ് അൽ സിറാജ്, സമി ഔദേഹ് എന്നിവരെയും വധിച്ചെന്ന് ഇസ്രായേൽ സൈന്യം വ്യാഴാഴ്ച അറിയിച്ചു. വടക്കൻ ഗസയിലെ ഭൂഗർഭ അറയിൽ ഒളിച്ചു കഴിയുമ്പോഴാണ് ഇവരെ ഇല്ലാതാക്കിയതെന്ന് സൈന്യം അറിയിച്ചു. ഒരേ സമയം ലെബനിലും ഗസയിലും ആക്രമണം നടത്തുകയാണ് ഇസ്രായേൽ. അത് തുടരുമെന്ന സന്ദേശം തന്നെയാണ് അവർ നൽകുന്നതും. ഹമാസിന്റെ രാഷ്ട്രീയ കാര്യത്തലവൻ യഹ്യ സിൻവാറുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ളയാളാണ് മുഷ്താഹ. ഒക്ടോബർ 7 ഇസ്രായേലിൽ കടന്നുകയറി ഹമാസ് നടത്തിയ ആക്രമണത്തിന്റെ സൂത്രധാരിൽ ഒരാളാണ്. ഇനിയും ഹമാസുകാരെ ഇസ്രായേൽ ആക്രമിക്കാൻ പദ്ധതിയിടുന്നുണ്ട്. ഗസയിലും ലെബനിലും പോരാട്ടം ശക്തമായതുകൊണ്ട് പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ വിമാന കമ്പനിയായ എമിറേറ്റ്സ് ഇറാൻ, ഇറാഖ്, ജോർദാൻ എന്നിവിടങ്ങളിലേക്കുള്ള വിമാന സർവീസ് 3 ദിവസത്തേക്ക് നിർത്തിയിട്ടുണ്ട്. പ്രാദേശിക ശാന്തി കണക്കിലെടുത്താണിതെന്ന് ദുബായ് ആസ്ഥാനമായുള്ള വിമാന കമ്പനി അറിയിച്ചു.